നമസ്കാരം, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് സ്പെഷ്യാലിറ്റി? അമ്പലപ്പുഴ പാൽപ്പായസം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഒരു ഓണമൊക്കെ വരുമ്പോ സ്വന്തമായിട്ട് എന്തെങ്കിലും വെക്കണമെന്നൊരു ആഗ്രഹം തോന്നിയ ഒരു പായസം വെക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിന് മൂന്ന് ഇൻഗ്രീഡിയൻസേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മൂന്നുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അതാണ് ഏറ്റവും വലിയ വെറൈറ്റി അല്ലേ, മൂന്ന് ഐറ്റംസ് മാത്രം. ഇത് എപ്പോഴും നമുക്ക് വീട്ടിൽ കാണുന്ന പാല്, പഞ്ചസാര, അരി, ഇത് മൂന്ന് മാത്രം മതി. നെയ്യോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും നമുക്ക് ഇതിന് ആവശ്യം. കുറച്ചുകൂടെ ഹെൽത്തി ആണ് കേട്ടോ, നെയ്യൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് പായസം നൂർക്കരിയാണ്, ഡബിൾ ഹോൾസിന്റെയാണ്. ഇനി വേറെ കമ്പനിയുടെ ഉണ്ടോ എന്ന് അറിയില്ല. നമ്മൾ യൂഷ്വലി ഡബിൾ ഹോൾസിന്റെ പായസം നുറുക്കരിയാണ് മേടിക്കുന്നത്. ഒരു തവണ വാഷ് ചെയ്താൽ മതി, കൂടുതലായിട്ട് വാഷ് ചെയ്യണം, കളർ കിട്ടത്തില്ല. ഇത് എടുക്കേണ്ട ക്വാണ്ടിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു പിടി അരി, ഞങ്ങളെയും കാട്ടി ഒരു അല്പം വലിയ കൈയാണെങ്കിലും കുഴപ്പമില്ല, ആ കയ്യിൽ ഒരു പിടി അരിയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി. ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇത് രണ്ടുമാണ് നമുക്ക് അടുത്ത വേണ്ട, പഞ്ചസാര, പാല്. അപ്പൊ പാല് എങ്ങനെയാണെന്ന് പറയും? പാലെന്ന് പറയുന്നത് ഒരു പിടി അരിക്ക് നാല് ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. ഇതേ അളവിന് നമ്മൾ അരിക്കണം പഞ്ചസാര. ഏത് ഗ്ലാസ്സിലാണോ പാലെടുക്കുന്നത് അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കണം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പിടി അരിക്ക് നാല് ഗ്ലാസ് പാലും ആ ഒരു ഗ്ലാസ് പഞ്ചസാര. പാല് നല്ല കട്ടി പാല് എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കും. യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ, അരി ഇപ്പം രണ്ട് പിടി എടുക്കുന്നെങ്കിൽ പാല് എട്ട് ഗ്ലാസ് ആവും, പഞ്ചസാര രണ്ട് ഗ്ലാസ് ആവും. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കാം. പ്രഷർ കുക്കറിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് അരി ഇടുവന്ന പാല് നാല് ഗ്ലാസ് ആണേ. ഒന്നായി, അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് പ്രാവശ്യമായിട്ട് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര ഇപ്പൊ ചിലവർക്ക് മധുരം കുറച്ച് ഇഷ്ടമായിരിക്കും, നമുക്ക് ഒത്തിരി മധുരം ആവശ്യം വേണ്ട, ഇഷ്ടമല്ല. ഒരു ഗ്ലാസ് പഞ്ചസാര ഇടാറില്ല. ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നിറച്ചല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് അങ്ങനെ ഇടാറില്ല. ഇപ്പൊ മധുരം നല്ല വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. നമ്മളിത് ഫുൾ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം മധുരം കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ടൈം ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മള് മൂന്ന് ഇൻഗ്രീഡിയൻസും കുക്കറിനകത്ത് ആക്കി കഴിഞ്ഞു. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിതിന് വെയിറ്റ് ചെയ്യാൻ പാടില്ല, വെക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് വെക്കാൻ പാടില്ല. ഇനി നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം, ഫ്ലെയിമിലോട്ട് വെക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇടണം. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഷീന്നുള്ളൊരു, നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ. അപ്പോൾ അവരുടെ ഗൈഡൻസും കൂടെ വേണമെങ്കിൽ മേടിച്ചോ. കാരണം ആ ഒരു ഷീന്നൊരു സൗണ്ട് എത്തുമ്പോഴത്തേക്കും സിമ്മ് നല്ല കുറയ്ക്കണം. കാരണം നമുക്കിതിൽ ഫിസിൽ കേൾക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഫിസിൽ കേൾക്കുവാണെങ്കിൽ തന്നെ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. ചിലപ്പോ കേട്ടില്ലെങ്കിൽ ഒരു 30 to 40 മിനിറ്റ്സ് വരെ ഇത് ഇങ്ങനെ ഇരുന്ന് തന്നെ ഇത് എന്താണ് കുക്കാവേണ്ടതാണ്. അപ്പൊ നമുക്ക് ആ ഒരു സൗണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. പറഞ്ഞില്ലേ സിമ്മ് ഇനി താത്തി വെക്കണമെന്ന്. അപ്പം ഇതാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കാണ് എന്റെ ചെറിയൊരു സൗണ്ട് വന്ന് തുടങ്ങി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് സിമ്മ താത്ത് വെക്കാം, നല്ല താത്ത് വെക്കണം. ഓക്കെ, ഇനി കറക്റ്റ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അപ്പം ബാക്കി. ഓക്കെ, അപ്പൊ 30 മിനിറ്റ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഞങ്ങക്ക് ഫീസിലൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് ഇനി ചെയ്യാനുള്ളത് ഒരു മണിക്കൂറത്തേക്ക്, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഡിഫറൻസ്, എത്ര മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. അത്രയും സമയം ഇത് അനക്കാതെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കണം. നമ്മളിപ്പം ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചിരിക്കാനാണ് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്പലപ്പുഴ
പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കൊള്ളാം, നമുക്ക് മധുരം അത്രയും മതിയായിരുന്നു. അപ്പം വളരെ സിമ്പിൾ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പോലെ ഉള്ള കുട്ടികൾക്ക്, ഐ മീൻ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഒരു എന്താ പറയുക, ഒരു പാൽപ്പായസമാണ്. ഓണത്തിന് സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് പറയുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ ബൈ.